ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമ്മൾ സ്പോഞ്ച് കേക്കായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ ടീ കേക്ക് ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല ടീ കേക്ക് ഒക്കെ ഇല്ല അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ഫ്ലഫി ഒക്കെ ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അതിട്ടാ കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ആറ് മുട്ടയാണ് നട്ടോ വേണ്ടത് ആറ് ആറുമുട്ടേൻ്റെ വൈറ്റും അതുപോലെ തന്നെ യോക്കും ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് ടീസ്പൂണാണ് കേട്ടോ അര ടീസ്പൂണ് വാനില എക്സ്ട്രാക്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ടോട്ടലായിട്ട് വേണ്ടത് ഒരു കപ്പ് ഷുഗറാണ് നട്ടോ വേണ്ടത് അപ്പം ഞാനിവിടെ അരക്കപ്പ് ഇപ്പം ഉപയോഗിക്കുന്നുണ്ട് അപ്പം ബാക്കി അരക്കപ്പ് നമുക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ട് കേട്ടോ എന്നിട്ട് അതിലായിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം എന്നിട്ട് അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഇതുപോലത്തെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അധികം അലിയേണ്ട ആവശ്യമൊന്നുമില്ല നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയെ എന്നിട്ട് ഞാനിവിടെ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം എന്നിട്ട് അതിലേക്ക് ഒരു ഉള്ളിലേക്ക് ഒരു കപ്പ് മൈദ അതുപോലെ തന്നെ അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ പിന്നെ പിഞ്ചോഫ് സോൾട്ട് പിന്നെ രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കോൺഫ്ലവർ ചേർക്കുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് മതി തന്നെയാന്നിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വേറെ അതിൽ നിന്ന് കുറയ്ക്കേ ആവശ്യം എടുക്കൊന്നും വേണ്ട ഒരു കപ്പ് തന്നെ എടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് അതവിടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടെറ്റ് ഞാനിവിടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മൾ എഗി വോക്കില്ല അതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ പിന്നെ അതുപോലെ തന്നെ കാൽ കപ്പ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് നോർമൽ ആയിരിക്കണം അതറിയാമല്ലോ എല്ലാവർക്കും തണുത്തത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ ഓയിലും പാലും അതുപോലെ തന്നെ മുട്ടയൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ല അത് ചേർത്ത് കൊടുക്കാം കേട്ടോ വേണ്ടത് എന്നിട്ട് അത് ഇതുപോലെ തന്നെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് അതവിടെ മാറ്റി വയ്ക്കുക അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മൾ എഗ് വൈറ്റില്ലേ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ എന്നിട്ട് ഞാനിവിടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ മാറ്റി വെച്ച ഒരു അര അരക്കപ്പും പഞ്ചസാരയില്ല അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ നമുക്ക് വേണ്ടത് ഒരു കപ്പാണ് നട്ടോ എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം തട്ടാം വേണ്ടത് നല്ല ഫ്ലഫിയായി വരില്ല നമ്മൾ എഗ്ഗ് വൈറ്റ് അത് അതുപോലെ ആവുന്നത് ഇതേ രീതിയിലാവുന്നത് വരെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണേ ഇതിലേക്ക് യാതൊരു വിധത്തിലും വെള്ളം അതുപോലെ തന്നെ എഗിൻ്റെ യോക്കിൻ്റെ ചെറിയൊരു തുള്ളി പോലും ഇതിലാവാൻ പറ്റില്ലട്ടോ അല്ലെങ്കിൽ നമുക്കിതുപോലെ എഗ്ഗ് വെയിറ്റ് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല എത്ര ബീറ്റ് ചെയ്താലും നമുക്ക് ആവില്ല അപ്പം വെള്ളവും അതുപോലെ തന്നെ എഗ്ഗിൻ്റെ യോക്കൊക്കെ ആവാണ്ട് ശ്രദ്ധിക്കട്ടെ എഗ് വൈറ്റും എഗ്ഗയോക്കും മാറ്റി മാറ്റിയെടുക്കുമ്പോൾ മറ്റേ നമ്മൾ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിനു ശേഷം അതിലേക്ക് ഞാൻ നേരത്തെ മിക്സി ചെയ്ത് നമ്മൾ മിക്സിയില്ലേ അത് ചേർത്ത് കൊടുക്കാം എന്നെട്ടോ വേണ്ടത് എന്നിട്ട് ഇതുപോലത്തെ സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയെ അധികം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ലോണം ജസ്റ്റ് ഒന്ന് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതേ രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് എസൻസും കൂടെ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പിസ്ത ഒരു സ്പോഞ്ച് കേക്ക് ഞാനിവിടെ കാണിക്കുന്നതെന്ന് എന്നിട്ട് രണ്ട് ഡ്രോപ്സ് പിസ്തേൻ്റെ എസെൻസ് ഉണ്ടല്ലോ അതാ എന്നിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് എന്നിട്ട് ബേക്കിംഗ് ട്രെയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതിയേ അപ്പോൾ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല കേക്ക് തന്നെയാണ് കേട്ടെ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഈ ഒരു റെസിപ്പി വെച്ചിട്ട് എന്നിട്ട് ഞാനിവിടെ ബേക്കിംഗ് ട്രേ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അടിയിൽ ഓയിലും ഒക്കെ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് ബേക്കിംഗ് ഷീറ്റ് വെച്ചിട്ട് ചെയ് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ എല്ലാം ഇതൊക്കെ നേരത്തെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണേ നമ്മൾ ബേക്ക് ചെയ്യുന്ന മുന്നേ തന്നെ എന്നാലേ നമുക്ക് അപ്പം തന്നെ എല്ലാം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് അതിൻ്റെ ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം സിഗ്സ് ആക്കാക്കിയിട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ എന്നിട്ട് ഞാനിവിടെ ഒരു സ്റ്റിക്ക് കൊണ്ട് സിക്സാക്ക ടൈപ്പിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താലും മതിയേ അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി തന്നെയല്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കിപ്പോൾ ഇത് ചായ ഒക്കെ കൂട്ടാൻ ഇതുപോലെ ടീ കേക്ക് ആയിട്ടും യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ സ്പോഞ്ച് കേക്ക് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ എല്ലാത്തിനും ഈ ഒരു റെസിപ്പി യൂസ് ചെയ്യാൻ പറ്റുക എന്നിട്ട് ഞാനിവിടെ ഒരു സ്റ്റിക്ക് ഉണ്ട് ജസ്റ്റ് ഒന്ന് വരച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറം ഒന്ന് സിക്സ് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനിലാണെന്നാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടു ടീ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ടീ കേക്ക് ആയിട്ട് ചായക്കൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി മേലിട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളിപ്പം ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യാനാണെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് അപ്പം വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഫോർട്ടി മിനിറ്റ്സാണ് ഞാനിവിടെ ബേക്ക് ചെയ്തിട്ടുള്ളത് ആദ്യം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കുക എന്നിട്ട് വൺ എയ്റ്റി ഡിഗ്രിയിലേക്ക് മാറ്റിയിട്ട് ഫോർട്ടീൻ മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതിയോട്ടെ അപ്പം തന്നെ നമ്മൾ കേക്ക് ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ടാകും നല്ല സോഫ്റ്റാണ് ആണ് കേട്ടോ ഈ ഒരു കേക്ക് അതുപോലെ തന്നെ നല്ല ഫ്ലഫിയും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണെന്നാ പിന്നെ ആ ഒരു പിസ്തേൻ്റെ എസെൻസും കൂടെ വരുമ്പം നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു കേക്കിന് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ അപ്പം നമുക്ക് ബേക്കിംഗ് ട്രൈയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കട്ട് ചെയ്യേണ്ട ആവശ്യം ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതിയെ അല്ലെങ്കിൽ ഇതുപോലെ ലെയറാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി തന്നെ നട്ടോ അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് ഷീറ്റ് ഇതൊക്കെ മാറ്റിക്കൊടുത്തിട്ട് തണുത്തതിന് ശേഷം കുറച്ചൊന്ന് തണുക്കണേ ചൂടോടെ ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്നിട്ട് കുറച്ചും തണുത്തതിന് ശേഷം ബേക്കിംഗ് ട്രേ ഒന്ന് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ പേപ്പറും കാരെയൊക്കെ മാറ്റി കൊടുത്താൽ മതിയെ മറ്റേ ഞാനിവിടെ ചായക്കൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്ക്വയർ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കേക്കിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ നല്ല സോഫ്റ്റ് തന്നെ ഉണ്ടാകും ഈ ഒരു കേക്കിൻ്റെ ഒന്നാമത് നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് സെപ്പറേറ്റ് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മളെ കേക്കിന് നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും ഒന്നിച്ചു തന്നെ ബീറ്റ് ചെയ്യാണ്ട് ഇതേ രീതിയിൽ എഗ് വൈറ്റും യോഗും സെപ്പറേറ്റ് ആക്കിയിട്ട് ബേക്ക് ചെയ്തെടുത്താൽ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ബേക്ക് ചെയ്തെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കേക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ നിങ്ങൾക്കിപ്പം ഇതിൻ്റെ ഹാഫ് ആവുകയാണെങ്കിൽ മൂന്ന് മുട്ട വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി മൂന്ന് മുട്ട ചെയ്യുമ്പം മൈദ ഹാഫ് എടുക്കുക അതുപോലെ തന്നെ ഷുഗറും ഹാഫ് എടുക്കുക അപ്പോൾ ആ ഒരു സ്മോൾ ക്വാണ്ടിറ്റിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ട പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണേ പിന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബക്കം മറ ചെയ്യാൻ മറക്കരുത് കേട്ടാ പിന്നെ എപ്പം പറയും പോലെ തന്നെ ആ ബെല്ലേക്കാണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പം ഞാനിവിടെ കേക്ക് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സോഫ്റ്റ്നെസ് മനസ്സിലാവും കേക്കിൻ്റെ എത്ര സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പം ഇങ്ങനെ തിരിച്ചും മറിച്ചും വളച്ചാലും തിരിച്ചാലും ഒന്നും പൊട്ടൊന്നും ചെയ്യില്ല അത്രക്ക് സോഫ്റ്റ് ഉണ്ടാകാം ഈ ഒരു കേക്ക് അല്ലെങ്കിൽ സാദാ കേക്കൊക്കെ ഉണ്ടാക്കുമ്പം ഇങ്ങനെ നമ്മളിങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു പോക്കില്ലേ അങ്ങനെയൊന്നും ഉണ്ടല്ലോ ഈ ഒരു കേക്ക് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അസ്സാമലൈക്കും